ഹലോ നമസ്കാരം കരിയർ വ്ളോഗിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി വിവിധ ക്യാമ്പസുകൾ നടത്തുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, അതിന്റെ കാലദൈർഘ്യം എത്രയാണ്, അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവയാണ് വിവരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിക്ക് 4 സ്കൂളുകളും ചെന്നൈ അടക്കം 6 ക്യാമ്പസുകളുമാണ് ഉള്ളത്. ഇവിടെ അണ്ടർ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളാണ് നടത്തപ്പെടുന്നത്. ഇതിൽ അണ്ടർ ഗ്രാജുവേഷൻ ലെവലിൽ നടത്തപ്പെടുന്ന കോഴ്സുകൾ 2 ബിടെക് കോഴ്സുകളാണ്. അതായത് ബിടെക് ഇൻ മറൈൻ എഞ്ചിനീയറിംഗും ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്. ഈ കോഴ്സിന്റെ ദൈർഘ്യം 4 വർഷമാണ്. അടിസ്ഥാന യോഗ്യത പ്ലസ് ടു ലെവലിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം എന്നതാണ്. 60% മാർക്ക് വേണം. പ്രവേശനം കഴിഞ്ഞ വീഡിയോ സൂചിപ്പിക്കപ്പെട്ടതുപോലെ IMU CET വഴിയാണ്. അതിന്റെ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. മറ്റൊരു കോഴ്സ് BSc നോട്ടിക്കൽ സയൻസ് ആണ്. 3 വർഷക്കാലമാണ് ഇതിന്റെ ദൈർഘ്യം. പ്ലസ് ടു ലെവലിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കും. മറ്റൊന്ന് BBA ലോജിസ്റ്റിക്സ്, റീറ്റെയിലിംഗ് ആൻഡ് ഇ കൊമേഴ്സ്. 3 വർഷക്കാലമാണ് പഠന കാലാവധി. പ്ലസ് ടു ആണ് യോഗ്യത. ഇതിന് CET എൻട്രൻസ് വേണ്ട എന്നുള്ളത്. മറ്റൊരു കോഴ്സ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ആണ്. 1 ഇയർ പ്രോഗ്രാമാണ്. ഇത് കഴിഞ്ഞാൽ BSc നോട്ടിക്കൽ സയൻസിന്റെ 2 വർഷത്തിലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശിക്കാം. അപ്പോൾ ഇത് ശരിക്കും ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ലീഡ്സ് ടു BSc നോട്ടിക്കൽ സയൻസ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. മറ്റൊരു കോഴ്സ് 3 വർഷ ദൈർഘ്യമുള്ള BSc ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗ് ആണ്. ഇത് IMU ക്യാമ്പസുകളിലല്ല നടത്തപ്പെടുന്നത്, മറിച്ച് IMU അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഈ അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ഈ കോഴ്സുകൾ നടത്തപ്പെടുന്നത്. ഇനി നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് അഥവാ PG ലെവൽ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 MBA പോർട്ട് ആൻഡ് ഷിപ്പ് മാനേജ്മെന്റ്, ഷിപ്പിംഗ് മാനേജ്മെന്റ്. 2 വർഷക്കാലമാണ്. ഇനി ഗ്രാജുവേഷനാണ് ഇതിന്റെ യോഗ്യത. MBA ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. 2 വർഷക്കാലമാണ് പഠന കാലാവധി. മറ്റൊന്ന് MSc കൊമേഴ്സ്യൽ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, 2 വർഷക്കാലമാണ്. 3 M.Tech പ്രോഗ്രാമുകളാണ് നടത്തുന്നത്. M.Tech ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, M.Tech ഇൻ ഡ്രെഡ്ജിംഗ് ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ്, M.Tech ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. ഈ കോഴ്സുകളൊക്കെ ദൈർഘ്യം 2 വർഷക്കാലമാണ്. B.Tech കഴിഞ്ഞവർക്കാണ് M.Tech പ്രോഗ്രാമുകൾക്ക് ചേരാൻ കഴിയുന്നത്. മറ്റൊരു പ്രോഗ്രാം ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മറൈൻ എഞ്ചിനീയർ ആണ്, PGD-ME എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നു. 1 വർഷക്കാലമാണ് ഇതിന്റെ കാലാവധി. ഇതുകൂടാതെ റിസർച്ച് പ്രോഗ്രാമുകൾ IMU നടത്തുന്നുണ്ട്. വിവിധ വിഷയങ്ങളിൽ റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് നേടാനുള്ള അവസരം ഇവ ഒരുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിൽ IMU ഒരു ക്യാമ്പസാണുള്ളത്. എറണാകുളത്ത് കൊച്ചിയിലുള്ള കൊച്ചിൻ ക്യാമ്പസാണ്. ഈ കൊച്ചിൻ ക്യാമ്പസിൽ നടത്തപ്പെടുന്ന കോഴ്സുകൾ BSc നോട്ടിക്കൽ സയൻസ് ആണ്. മറ്റൊരു കോഴ്സ് BBA ഇൻ ലോജിസ്റ്റിക്സ്, റീറ്റെയിലിംഗ് ആൻഡ് ഈ കൊച്ചി ക്യാമ്പസിനകത്ത് 2 MBA പ്രോഗ്രാമാണുള്ളത്. 1
MBA in Port and Shipping Management, മറ്റൊന്ന് MBA in International Transportation and Logistics Management. ഇത്തരത്തിൽ നാല് പ്രോഗ്രാമുകളാണ് കൊച്ചി ക്യാമ്പസിനകത്തുള്ളത്. ഇതുകൂടാതെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിക്ക് അഫിലിയേറ്റഡ് കോളേജുകളെ കുറിച്ച് പറയാം. അതിന്റെ വിശദ വിവരങ്ങളും കോഴ്സുകളും എല്ലാം IMU-ന്റെ www.imu.edu.in എന്ന സൈറ്റിൽ കയറിയാൽ വിശദ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. കുറേയേറെ വിശദ വിവരങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ അഫിലിയേറ്റഡ് കോളേജുകളുടെ കൂട്ടത്തിൽ രണ്ട് കോളേജുകളാണ് ലിസ്റ്റിലുള്ളത്. ഒന്ന് കൊച്ചിയിലുള്ള യൂറോടെക്കും മറ്റൊന്ന് പാലക്കാടുള്ള കോളേജുമാണ്. ഈ മറൈൻ മേഖലയുമായി ബന്ധപ്പെട്ട ഏത് കോഴ്സുകൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഷിപ്പിംഗിന്റെ അംഗീകാരം ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കണം. ഇതിനുവേണ്ടി ഓരോന്നിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അവിടെ കൃത്യമായി നോക്കിക്കേറി സ്ഥാപനത്തിന്റെ അംഗീകാരവും അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന്റെ അംഗീകാരവും നിർബന്ധമായും നോക്കിയിരിക്കണം. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കോഴ്സ് നടത്താൻ വേണ്ടിയുള്ള അനുവാദം കൊടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വലിയ തുക നിങ്ങൾക്ക് നഷ്ടപ്പെടും, ജോലി കിട്ടാൻ യാതൊരു സാധ്യതയും ഉണ്ടാകില്ല. അപ്പം അതുകൊണ്ട് കൃത്യമായി ഇതിനെക്കുറിച്ച് സ്ഥാപനങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം, എന്നിട്ട് നിങ്ങൾ കോഴ്സുകൾക്ക് ചേരാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കാണും എന്ന് ഉറപ്പാണ്. എങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.